Hi viewers, assalamu alaikum, namaskaram, welcome back to another video. Appo innathe video il oru kidila recipe aanu innu ningalayitte share cheynathu oru mutton chops inde recipe aanu innu ningalayitte share cheynathu adipoli taste aanu super aanu sambhavam namukku mutton vechittu nalla kidila night cheyyan pattuna tasty aayittulla oru recipe koodiyaanu appo namukku namme pettana video nu kandittu vara to. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുക്കർ ആണ് എടുത്തു വെച്ചിട്ടുള്ളത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതിനു ശേഷം ഒരു ഏകദേശം ഒരു രണ്ട് സവാള നൈസ് ആയിട്ട് കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുള്ളത് അപ്പം ഏകദേശം ഒരു 1.5 kg മട്ടൻ്റെ റെസിപ്പിയാണ് ഇന്ന് അളവാണ് ഈ പറയുന്നത് അപ്പം ഞാനിതാ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ അപ്പോൾ ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട് സവാള അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റി ആക്കിയിട്ടുള്ളതാണിത് അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം അപ്പം ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പേസ്റ്റ് ആയിക്കോട്ടെ അപ്പം അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ലൊരു സ്മെല് വരും ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് അപ്പം ആ ഒരു സ്മെല് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ നല്ല പ്യൂരി ആക്കിയിട്ട് നന്നായി ജ്യൂസ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ട് ഒന്ന് തിളച്ചോട്ടെ ഒന്ന് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വന്നോട്ടെ എന്നു വെച്ചാൽ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നോട്ടെ അത്രയാണ് പിന്നെ അതിലേക്ക് അതിന് ശേഷം ആ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1.5 tablespoon കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 tablespoon മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ 1/2 tablespoon കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ 1/2 എരിവിന് ആവശ്യത്തിന് എരിവ് നല്ലോണം വേണമെങ്കിൽ 1 tablespoon തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു 1/4 tablespoon മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇതൊന്ന് മൂത്ത് വരട്ടെ അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം അപ്പോൾ ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സിയിൽ ഇട്ട് അടിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം വീണ്ടും കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തില്ല കാരണം എന്ന് വെച്ചാൽ നന്നായിട്ട് തന്നെ ഈ കുക്കറിൽ വെച്ച് നന്നായിട്ട് വെന്ത് വരും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിനുശേഷം ഞാനിതാ മട്ടൻ്റെ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം 1.5 kg മട്ടൻ ആട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു 2 tablespoon തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്ത് കൊടുക്കുന്നത് മട്ടൻ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ 3 പച്ചമുളക് വലുത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വെള്ളം വേണ്ട ഒരു പാകത്തിന് വെള്ളം മതി ഒന്ന് ഈ ഒരു മട്ടനൊന്ന് വെന്ത് കിട്ടേണ്ട ഒരു വെള്ളം മാത്രം മതി കേട്ടോ അത് ഒരുപാട് വെള്ളങ്ങൾ വേണ്ട അപ്പോൾ നന്നായിട്ട് നല്ല ഗ്രേവി ആയിപ്പോവും ഒരുപാട് അങ്ങ് പെട്ടെന്ന് അങ്ങനെ ഒരുപാട് ടൈം എടുക്കും വെള്ളമൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് കേട്ടോ അതിനുശേഷം കുറച്ച് ഒരു ഏകദേശം 1 tablespoon ഞാനിവിടെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് മേലയിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇപ്പം പിന്നെ നമുക്ക് കുറച്ച് ഒരു പിടി വേപ്പില ചേർത്ത് കൊടുക്കുക ഇതിന് മേലിലായിട്ട് ഞാൻ വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഓരോ കുക്കറിൻ്റെ അളവനുസരിച്ചിട്ട് 5 whistle പിന്നെ 6 അങ്ങനെ വെന്ത് വേവുന്ന വരെ നമുക്ക് whistle അടുപ്പിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 5-6 whistle അടിക്കുന്നത് വരെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നന്നായിട്ട്
അപ്പം മട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം ഇതാ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല കുറച്ച് ഗ്രേവി ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഇതുപോലെയല്ല വേണ്ടത്, നമുക്ക് നല്ല കുറുകിയിട്ടാണ് ഈ ഒരു മട്ടൻ ചാപ്സ് വേണ്ടത്. അപ്പം ഞാനിതാ ഒരു പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടത്. അതിനുശേഷം നന്നായിട്ടൊന്ന് അതൊന്ന് ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടൻ ചാപ്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ വേറൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് താളിക്കേണ്ട സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതാ ഈ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 15 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ ക്യാപ്സിക്കം, പിന്നെ കറിവേപ്പില, പിന്നെ വേണ്ടത് വറ്റൽമുളക്, ഇല്ലെങ്കിൽ ഈ ഒരു മുളക് എടുക്കാം. നമുക്ക് വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ല, അതുകൊണ്ട് ഇതാ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ചെറിയുള്ളി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം, നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇത്. അതിനുശേഷം ഈ ഒരു മുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ട്, ഏകദേശം നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് ഇതിപ്പം. അപ്പം അവസാനമായിട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്യാപ്സിക്കം ഓപ്ഷനലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കുറച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും ചേർത്ത് കൊടുത്താൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ക്യാപ്സിക്കം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതിപ്പം നന്നായിട്ട് മുരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈ നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ ഈ ഒരു ഫ്രൈ നമ്മുടെ മട്ടൻ ചാപ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മട്ടണിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇതുപോലെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഓയില് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു എന്താ പറയുക, മുരിച്ച സംഭവങ്ങൾ മാത്രം ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഓയില് അധികം ഓയിൽ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കാണ്ട് മുരിച്ചത് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇത്. അപ്പം നമ്മുടെ മട്ടൻ ചാപ്സിത അടിപൊളിയായിട്ടാണ് ആയി കിട്ടിയിട്ടുണ്ട്. നല്ല നല്ല ടേസ്റ്റുള്ള സംഭവമാണ്, സൂപ്പറാണ്. നമുക്ക് പൊറോട്ട, ചപ്പാത്തി, നാൻ, പിന്നെ അതുപോലെ പത്തിരി എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് നന്നായിട്ട് നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഇതിന് മേലയിലായിട്ട് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലായിരിക്കും, അതുകൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അവസാനമായിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതാ ഇത് ഇറക്കി വെച്ചു, ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെച്ചിട്ട് ഞാൻ ഒരു പാത്രത്തിലോട്ടേക്ക് ഇത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മട്ടൻ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഡിഷാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക്സ് ഫോർ വാച്ചിങ്.